മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മൂന്നാം മുറ പ്രയോഗിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലത്തെ രണ്ട് പോലീസുകാർ കുറ്റക്കാരാണെന്ന് കോടതി. ഇവർക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് പോലീസുകാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 2005 ഏപ്രിൽ 6 കൊല്ലത്തെ ശങ്കേഴ്സ് ആശുപത്രിയിൽ വെച്ച് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന് ആരോപിച്ച് കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര സ്വദേശി രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കുറ്റസമ്മതമൊഴി തയ്യാറാക്കാനായി ചോദ്യം ചെയ്ത പോലീസുകാരായ ജയകുമാറും വേണുഗോപാലും ചേർന്ന് മൂന്നാം മുറ പ്രയോഗിച്ച് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കേസിൽ വാദം കേട്ട കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 6 പ്രതികളായ പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ഇവർക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. മ്യൂസിയത്തിനുള്ളിൽ വെച്ചാണ് ഇത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് 15 ഇഞ്ചുറീസ് സംഭവിച്ചു. ആ ഇഞ്ചുറീസിൻ്റെ പരിണത ഫലമായിട്ട് അയാൾ മരണപ്പെട്ടു. പ്രതികൾ 302 വകുപ്പ് പ്രകാരവും 348, 34 വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വിധി പറയാനായിട്ട് ശിക്ഷ പറയാനായിട്ട് നാളത്തേക്ക് മാറ്റി. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പോലീസുകാരായ ജയകുമാറിനെയും വേണുഗോപാലിനെയും പോലീസ് സംരക്ഷണയിൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അതേസമയം കേസിൽ അന്നത്തെ സ്റ്റേഷൻ ചുമതലയുള്ള SI CI അടക്കമുള്ള ഓഫീസർമാരെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയാക്കിയിരുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.